എന്റെ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു സെൽഫ് ഹെൽപ്പ് കാലഘട്ടമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞുപോയ ഏകദേശം 25ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ ആ വർഷം എന്നെ എൻ്റെ ക്ലാസ്സിലായിരുന്നു സിസ്റ്റർ റിട്ടയർ ചെയ്യുന്നു. ഇവിടെ കഴിഞ്ഞ 25 വർഷത്തായിരുന്നു ഞങ്ങൾ കുറച്ച് ടീമുകാരായിരുന്നു. ഇപ്പോൾ അസിസ്റ്റന്റ് കാണുകയും വീണ്ടും അനുഭവം പറയുകയും വീണ്ടും അറിയുകയും കാലഘട്ടം ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. ഒരിക്കലും ലൈഫിലേക്ക് തിരിച്ചറിയുന്നില്ല. ഇനി നിങ്ങൾ ഇവിടുന്ന് ഓരോ പടി മുമ്പോട്ട് കയറുന്നതോടും ജീവിതത്തിൽ കുറേയധികം ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവരുമായ ആവശ്യകതാബോധം ഒക്കെ നമുക്ക് ലൈഫിലേക്ക് വരും. നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ മാതാവിനെയും പിതാവിനെയും അതുപോലെ നമ്മുടെ ഏജിന് മുകളിലേക്കുള്ള എല്ലാ വ്യക്തികളെയും ബഹുമാനിക്കുക എന്നതാണ്. ബഹുമാനം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിയും. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വരാനുള്ളത്. കഴിവുള്ള കുട്ടികളെ അക്കാഡമിക് ലെവലിൽ കഴിവുള്ള കുട്ടികളെ അക്കാഡമിക് ലെവലിൽ പോകണം, പഠിക്കണം. അതല്ല ടെക്നിക്കൽ ലെവലിലേക്ക് പോകാൻ കഴിഞ്ഞ കുട്ടികളുടെ ചാൻസുകൾ അറിയുന്നത് ഐ ടി ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്. അതിൻ്റെ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല ജോലികൾ വാങ്ങാൻ സാധിക്കും. അത്യാവശ്യം ഇന്നത്തെ കാലത്ത് നല്ല ശമ്പളം കിട്ടുന്ന രീതിയിലുള്ള ജോലികളുണ്ട്. നല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയാൽ പോലും രണ്ടാവസ്ഥയിലെ അഭാവം സാലറി കിട്ടുന്ന രീതിയിലുള്ള ജോലികൾ നമുക്ക് ലഭിക്കും. അവരവരെ ലഭിച്ചിരിക്കുന്ന കഴിവിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ വളർത്തിയെടുക്കുക. ഒരാളും ഇനി നിങ്ങൾക്ക് വന്ന് കൈപിടിച്ച് നിങ്ങൾ ആ ലെവലിലേക്ക് പോകണം, ഈ ലെവലിലേക്ക് പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവില്ല. കൂടുതലായി നിങ്ങൾ ആഗ്രഹിക്കുക, പഠിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്താകാൻ ആഗ്രഹിക്കുന്നു, എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് നിങ്ങൾ മുന്നേറുക, അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട മാർഗങ്ങൾ, എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ എങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഗൈഡൻസ് നൽകുന്നതായിരിക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പഠിപ്പിച്ച ഓരോ അധ്യാപകരാണെങ്കിലും മറ്റ് നിലകളിൽ ഒരുക്കിയ ഓരോ വ്യക്തികളാണെങ്കിലും അവരുടെയൊക്കെ ലൈഫിൽ നിന്ന് ചോദിച്ചതറിയാം, ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു ഈസി വലയിലൂടെയല്ല. ഒരു ഈസി വലയിലൂടെ ഒരിക്കലും ഇങ്ങനെയുള്ള ലെവലിലേക്ക് എത്താൻ പറ്റില്ല. അതിന് അതിന് പുറകെ അതായത് വളരെയധികം കഠിനാധ്വാനം പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഓരോ അത്രയും കഷ്ടപ്പാടിലൂടെ മാത്രമേ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വിജയത്തിന് എല്ലാ മക്കൾക്കും വിദ്യാശാസ്ത്രം നേരുന്നു, ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ അനുഭവങ്ങളും നന്മകളും ഒക്കെ നേരുന്നു. ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ ഏത് വഴിപൂടി പോയാലും ബൈക്കിലൂടെ പോവാണെങ്കിൽ ബൈക്കിൽ പോവാണെങ്കിലും കാറിൽ പോവാണെങ്കിലും നടന്നു പോവാണെങ്കിലും ബസ്സിൽ പോവാണെങ്കിലും ഞങ്ങൾക്ക് ഒറ്റ മുഖത്തിൽ അറിയാം ഏത് ഓർമ്മയിൽ വന്നില്ലേ പോലും അത് ഇന്ന കുട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓടി വന്ന് ഹായ് ഒരു ഹായ് പറഞ്ഞു അത് ഞങ്ങൾ തീർന്നു വളരെയധികം സന്തോഷമായിരുന്നു. അതെ ദൂരത്തുനിന്ന് ഒരു ഹായ് പറഞ്ഞാൽ അത് വളരെയധികം സന്തോഷമായിരുന്നു. അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. എല്ലാവരും നന്മകളും ആശംസിക്കുന്നു.